ദേശീയ പാത വികസനം കട ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് അറുതിയാകുന്നില്ല. ഓണക്കുന്നിലെ ഒരു കൂട്ടം വ്യാപാരികൾ തങ്ങളുടെ ഡെപ്പോസിറ്റ് തുകയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ്. ദേശീയപാത വികസനത്തിൽ ബലിയാടായ ഒരു കൂട്ടം വ്യാപാരികൾ തങ്ങൾ നൽകിയ ഡെപ്പോസിറ്റ് തുകയ്ക്കും കടയ്ക്കുവേണ്ടി ചിലവാക്കിയ തുകയ്ക്കും വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഒടുവിൽ കോടതി വരാന്തയിൽ കയറിയിറങ്ങി നിയമപോരാട്ടം തുടരുകയാണ്. ഇപ്പോൾ കെട്ടിടം പൊളിക്കുന്നതിന് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. ബാലൻ എന്നയാൾക്ക് 55,000 രൂപയും സി വി കുഞ്ഞിരാമൻ എന്നയാൾക്ക് 60,000 രൂപയും 55,000 രൂപ സജീവൻ എന്നയാൾക്കും ഡിപ്പോസിറ്റ് തുകയായി കിട്ടുവാനുണ്ട്. വികസനത്തിന്റെ ഫലമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരാണ് ഞങ്ങൾ. നമ്മൾ അഞ്ചാള് ഹൈക്കോടതിയുടെ വിധി വായിച്ച് ആ വിധി നടപ്പിലാക്കാതെ കൊണ്ട് വീണ്ടും ഇവിടുത്തെ മുനിസിപ്പൽ കോടതിയെ സമീപിച്ചിട്ടാണ്. മുനിസിപ്പൽ കോടതി ഇപ്പം അടുത്ത 22 വരെ ഇതിന് ഈ ബിൽഡിംഗ് പൊളിക്കുന്നതിന് സ്റ്റേ കിട്ടിയിട്ടാണ്. 2022 വരെ ഇനിയിപ്പോൾ സ്റ്റേ കിട്ടിയിട്ടാണ് ഇപ്പോഴത്തെ. അതായത് നമ്മളെ സമയങ്ങളെ പൈസയും ഡിപ്പോസിറ്റ് പൈസയും നമ്മൾക്ക് ഹൈക്കോടതി വിധിച്ച നഷ്ടപരിഹാര തുകയായ 2 ലക്ഷം രൂപയും കിട്ടാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ കോടതിയെ സമീപിച്ചിട്ടാണ്. മുനിസിപ്പൽ കോടതി ഇപ്പോൾ അത് കിട്ടാ തരാതെ കൊണ്ട് നമ്മൾക്കിപ്പോൾ തൽക്കാലം ഇത് പൊളിക്കുന്നതിന് സ്റ്റേ കിട്ടിയിട്ടാണ്. നാഷണൽ ഹൈവേക്ക് വേണ്ടി നാഷണൽ ഹൈവേ കളക്ടർ ഗവൺമെൻറ്റിന് വേണ്ടി കളക്ടറും പിന്നെ ഈ ബിൽഡിംഗ് ഓണർക്ക് വേണ്ടി ബിൽഡിംഗ് ഓണർമാരും ആയിട്ടാണ് കേസ് നിലനിൽക്കുന്നത്. കെട്ടിട ഉടമയുടെ ക്രൂരമായ നിസ്സംഗതിയിൽ തങ്ങളുടെ കുടുംബങ്ങളാണ് കഷ്ടപ്പെടുന്നതെന്ന് ഇവർ പറയുന്നു. എത്രയും വേഗം തങ്ങളുടെ ജീവിത പ്രശ്നം പരിഹരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.